ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേ? ഇതൊന്നും ശീലമില്ലാത്ത കുട്ടിയല്ലേ. ഇതങ്ങോട്ട് കുടിച്ച്, ഹാർലിക്സാ അടുക്കള കയറി അമ്മ തന്നെ ഉണ്ടാക്കിയതാ. കുടിക്ക്, ഇങ്ങോട്ടിരുന്നേ. നൂള് കുടിക്കോ. അമ്മ ഒരു കാര്യം പറയട്ടെ, ഇത്തരം പണികളൊന്നും മോള് ചെയ്യരുത്. ഇതൊക്കെ നോക്കാൻ ഇവിടെ വേറെ മൂന്ന് പെണ്ണുങ്ങളുണ്ടെന്നേ. ദേ, അവരോടൊന്നും മോള് അധികം അടുത്ത് ഇടപെടാണ്ട. വൃത്തികെട്ട ഇനങ്ങളായല്ല. ആ മൂത്തവളില്ലേ ചന്ദ്രിയ, ദരിദ്രവാസി, കാശിന് വകയില്ല. മുഖത്ത് നോക്കി ആ ദിവസം വെള്ളം കിട്ടില്ല. പിന്നെ രണ്ടാമത്തോള് ആ ഉണ്ടപ്പത്രോസ്, ആഹാ പഴയ, സംസാരിക്കാൻ കൂടി കൊള്ളില്ല. എന്തെങ്കിലും പറഞ്ഞ കലിതുള്ളി വരുമെന്ന്. ഒരിക്കലേ എന്റെ നേരെ കയ്യൂങ്ങി അവള്. കേക്കണോ കഥ? പിന്നെ ആ പട്ടത്തി എന്റെ മോനെ പ്രേമിച്ച് കെട്ടിയതാ. വല്യ ശമ്പളക്കാരിയാണെന്ന് ആ ഭാവം, അഹങ്കാരി. മോടെ കാലെ കിടക്കുന്ന ചെരുപ്പിന് തികയോ അവളുടെ ഒരു മാസത്തെ കിമ്പളം. അവളോടും മോളും മിണ്ടാൻ പോകണ്ട. അമ്മ ഈ പറയുന്നതൊക്കെ മോടെ നല്ലതിന് വേണ്ടിയിട്ടാ. മോക്ക് എന്ത് വിഷമമുണ്ടായാലും അമ്മയുണ്ട്. അമ്മ, അച്ഛൻ, അച്ഛൻ, അമ്മ, ഞങ്ങൾ എന്ത് പറയുന്നോ അത് മാത്രം കേട്ടാ മതി മോള് കേട്ടോ. ആ അമ്മ പോയി കാപ്പി മലഹാരം എടുത്ത് വയ്ക്കട്ടെ. ആ ഇത് മുഴുവനും കുടിക്കേ. ആ ഇനി മോള് റെസ്റ്റ് എടുക്ക. ഞാൻ ആണെങ്കിൽ നേരെ മറിച്ച നാലു നേരവും സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കും. അതാ എന്റെ ഒരു ശീലം. ലേസൻ കൂടി ഇങ്ങോട്ട് വളപ്പിക്കേ. ഞാനൊരു കാര്യം പറഞ്ഞാ ഒന്നും തോന്നരുത്. പല നാട്ടിലും പോയി ഈ പഞ്ഞുമില്ല് നടത്തി കഷ്ടപ്പെടുന്നതിനേക്കാൾ ഇവിടെയെങ്ങാനും ഒരു ഇരുമ്പ് കമ്പനി തുടങ്ങി കൂടെ. അതാകുമ്പോ വയസ്സുകാലത്ത് മേനോന് വിശ്രമിക്കാം, ദേവദേവിനെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുകയും ചെയ്യാം. ഞാനും അത് സൂചിപ്പിക്കാണ്ടിരിക്കുന്നു. എന്താ രണ്ടാൾക്ക് ഇരുമ്പിനോട് ഇത്ര പ്രിയം? ഇരുമ്പാണെങ്കിൽ തുരുമ്പ് പിടിച്ചാലും കിലോ കണക്കിന് തൂക്കിവിറ്റ് കാശാക്കാം. ഈ പഞ്ഞിയാകുമ്പോ ഒരു തീപ്പൊരി വീണാ മതി, എല്ലാം തീർന്നില്ലേ. നമുക്ക് ആലോചിക്കാം. ജയനെയും മോളെയും കൂടെ കുട്ടി പോണമെന്നാ വിചാരിച്ചത്. പക്ഷെ ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, അതുകൊണ്ട് വേണ്ട. എന്നാ കുറച്ചു ദിവസം ഞാനിവിടെ തങ്ങാമെന്ന് വിചാരിച്ചാലോ? വലിയ നൂറായിരം പ്രശ്നങ്ങളല്ലേ. ആ ഒരു കാര്യം ചെയ്, രണ്ടാളും കൂടി അങ്ങോട്ട് വരിക. അച്ഛൻ വരട്ടെ മോളെ. പിന്നെ എന്റെ മൂക്കിവിടെ ഒരു കുറവും വരരുത്. അയ്യോ മേനോൻ എന്താ അങ്ങനെ പറഞ്ഞത്? മായ ഇനി വന്ന് ഞങ്ങളെ കൂടെ മകളല്ലേ, അവക്കിവിടെ ഒരു കുറവും ഉണ്ടായില്ല. രാത്രി യാത്രയില്ല. അയ്യേ എന്താ മോളെ, അച്ഛൻ പോകുമ്പോ കരയുന്നു. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. മോക്കളേട്ടാ, അച്ഛനിപ്പൊ കുളിച്ചിട്ട് വരേ, തക്കട് പോകാൻ കറിയണ്ടേ. താവാറോ പോരാട്ടാ. മീനാക്ഷി കൊച്ചു കരയുന്നാടി, ചെന്നെടുക്ക്. എണീറ്റ് കുംഭകർണൻ തന്നെ തന്നെ ഒന്ന് എടുത്ത് നോക്കിയാലെന്താ, കൈ കൊള്ളു. മായേ മോൻ കരയുന്നു, അടുപ്പത്ത് പാലെടുപ്പുണ്ട്, തിളച്ചു പോകാൻ നോക്കണേ. ഞാൻ ഇപ്പൊ വരാം. മോളെ ഈ അടുക്കള പണിയൊക്കെ നിന്നോട് ചെയ്യണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ? അതൊക്കെ അവിടെ കിടന്നോട്ടെ, ഞങ്ങൾ നോക്കിക്കോളെ. എവിടെ ഇരുന്നേ? ഈ മുടി പിന്നിരിക്കുന്ന ഇങ്ങനെയാ മുടി പിന്നിന്ന്? ഓറങ്ങിക്കോട്ടോ, ഉറങ്ങിക്കോ. നല്ലോണം ചീകി പിന്നി പൂവൊക്കെ വെച്ച് വേണം നടക്കാൻ. ഇപ്പൊ അസലൊരു തമ്പുരാട്ടി കുട്ടിയെ പോലെയായി. ഇനി മോളി ടി വി കണ്ടോളൂ. കുഞ്ഞിനെന്തു കൊടുക്കും, മുഴുവൻ തിളച്ചു പോയല്ലോ.
എന്റെ മോള് മാറുവാണ് വധു. കല്യാണം കൊട്ടാരം വിട്ടി വെച്ച് ഏറിയ മുഹൂർത്തമൊക്കെ എല്ലാവരെയും അടുക്കളയിലോട്ടൊന്ന് കയറി എന്നിട്ട് സൗന്ദര്യം തേഞ്ഞു പോവോ? നീ ഒരു പെണ്ണല്ലേ, കുഞ്ഞിന് കൊടുക്കാനുള്ള പാലാ തിളച്ചു പൊന്താ നോക്കണം. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, വന്നിരിക്കുന്ന ഒരു അകത്തമ്മ വിളിച്ചു നിക്കണുണ്ടല്ലേ. ഈ പിള്ളേരുടെ ഓരോ കാര്യങ്ങളെ, വേറൊരു ചോദ്യം, റോഡിന് ഇരുവശവും തണൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ്? റോഡിന് നടുവിൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ വണ്ടിയും കാറും ഒന്നും പോവൂല. എന്റെ അമ്മച്ചി ചിറ്റയുടെ കൈ ഒഴിവില്ലല്ലോ, മായച്ചിട്ട് വെറുതെ ഇരിക്കല്ലേ, ചെല്ലു കെട്ടിത്തരും. അങ്ങോട്ട് ചെല്ലേണ്ട താമസം, ഇപ്പൊ കെട്ടിക്കൊടുക്കും. അതെന്താ മീനാക്ഷി? കേക്കണോ ചേച്ചിക്ക്, കുഞ്ഞു കരയെന്ന് കേട്ട് അടുപ്പത്തിരുന്ന് പാല അവളെ ഏൽപ്പിച്ച് ഞാൻ അകത്തേക്ക് പോയി. തിളച്ചു പോവാതെ നോക്കണേന്ന് ആ മഹാറാണിയോട് പറഞ്ഞേച്ചാ പോയത്. തിരിച്ചു വന്ന് നോക്കുമ്പോ എന്റെ ചേച്ചി പാല് മുഴുവനും തിളച്ചു പോയിരിക്കുന്നു. ആ അസത്ത് ടിവിയും കണ്ടോണ്ടിരുന്നല്ലാതെ തിരിഞ്ഞു നോക്കിയില്ല. അഹങ്കാരി, ഛേ, മനപ്പൂർവ്വമായിരിക്കില്ല, മറന്നു പോയതാവും. ഒന്നുമല്ല, വാമദേവൻ ചേട്ടൻ ഇന്നലെ കാലത്ത് കുളിക്കാൻ ചെല്ലുമ്പോ കുളിമുറിയിൽ ബ്രഷും വാലിട്ട് പതപ്പിച്ച് നിക്കവള്, അനങ്ങിയില്ല. ആണുങ്ങൾ കുളിക്കാൻ ചെല്ലുമ്പോ അവക്കൊന്ന് മാറിക്കൊടുത്താലെന്താ, പണക്കാരിയാണെന്ന് ഹുങ്ക്. അയ്യോ, അവളെ കണ്ടാലങ്ങനൊന്നും പറയത്തില്ലല്ലോ, മിണ്ടാൻ വയ്യാത്ത കുട്ടിയല്ലേ, പാവാണല്ലോ എന്ന് ഓർത്തിരിക്കുന്നു ഞാൻ. നല്ല പാവം, ആ തള്ളയെ തലയെ കെട്ടി വെച്ചിരിക്കുന്നത്. ആഹാ, എന്താ ചന്ദ്രശി ഇത്? ഞാൻ അമ്പലത്തിൽ പോകുമ്പോ തലച്ചൊല്ലാന്ന് പറഞ്ഞ് കിടന്നിരുന്ന ആളല്ലേ, വയ്യാത്തപ്പൊ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോന്നെ? മാറിയെന്നാ ഞാൻ ഇളക്കിക്കൊള്ളാം. സാരമില്ല ശ്രീദേവി, ഇപ്പൊ കഴിയും. ഇതൊക്കെ മായയുടെ പെണ്ണുകളല്ലേ, അമ്മയെടുത്ത് ഇട്ട് തന്ന്, ഇനി മുതൽ ഇതും കൂടെ ഞാൻ തന്നെ നനയ്ക്കണോന്ന് പറഞ്ഞു. ഓഹോ, അത് കൊള്ളാം. തള്ളയത് പറയാനും മരുമോള് അനുസരിക്കാനും. ചേച്ചി ആരായി വീട്ടിലെ? ഞാൻ ചേച്ചിയെ കുറ്റപ്പെടുത്തുള്ളൂ, വേറെ ആരെയും പറയില്ല. മായക്ക് സംസാരിക്കാനല്ലേ കുഴപ്പമുള്ളൂ, കൈക്കും കാലും കുഴപ്പമൊന്നുമില്ലോ. എവിടെയുള്ള മായേ? പരീക്ഷയ്ക്ക് പഠിക്കുക, ഒന്നിറങ്ങി ഒരു ഒപ്പ് വിട്ടേക്കാം. ശ്രീദേവി വേണ്ട, വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട, അച്ഛനകത്തുണ്ട്. സംശയിച്ചൊരു കാര്യം, ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? ഇങ്ങോട്ട് മാറിയില്ല, ഇങ്ങോട്ടേക്ക്. നീ ആരാന്നോ നിന്റെ വിചാരം? വലിയ തമ്പുരാട്ടിയാണെന്നുള്ള ഭാവം ഉണ്ടെങ്കിലേ അത് നിന്റെ വീട്ടിൽ വെച്ചാൽ മതി, ഇവിടെ ചെലവാകത്തില്ല. ഇതാരാന്നറിയാവോ നിനക്ക്? ഈ വീട്ടിലെ മൂത്ത മരുമോളാ, നിന്റെ അമ്മയുടെ സ്ഥാനവാ. നീ ഉടുത്തുന്ന അറിയാ വിഴുപ്പലകളല്ല അവരുടെ ജോലി. നിനക്ക് ബാല്യക്കാരൊന്നുമില്ല ഇവിടെ, ഇങ്ങോട്ട് മാറിയെന്ന തുണി വെച്ചേ നനയ്ക്ക്. നീ നനച്ചാലും തുണിയുടെ അഴുക്ക് പോവും കേട്ടോ, നനയ്ക്ക്, നനച്ച് പഠിക്ക്. വാ ചന്ദ്രേച്ചി. അയ്യോ എന്റെ ദൈവമേ, മായക്കുട്ടി, ഞാൻ എന്താ ഈ കാണുന്നത്? എന്താ മോളെ ഇത്? വന്നിങ്ങോട്ട്. ഇതിനാണോ കഴുത്ത് നിറച്ച് പൊന്നുവിട്ട് മോടെ അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞേക്കുന്നത്? വരി വരി. പഴത്തിലെ പണ്ടോ പൊന്നൊന്നും തുണി നനയ്ക്കുന്നോണ്ട് ഉരുവത്തില്ല. മായ പറഞ്ഞനുസരിച്ച് അവളെന്നൊക്കെ പറയും, മോളെ ഇങ്ങോട്ട് വരുന്നേ. മായേ, പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ നിനക്കും കിട്ടും, വേറെ ചിലർക്കും കിട്ടും. ജയദേവ മോനെ, ജയദേവ ജയദേവ വരട്ടെ, നീ നനയ്ക്ക്, ഇങ്ങോട്ട് വരണം. ജയദേവ മോനെ, ജയദേവ, നീ ഇതൊന്നും കാണുന്നില്ലേ? അവളെ ഇങ്ങനിട്ട് കഷ്ടപ്പെടുത്താനാണോ നീ കെട്ടിക്കൊണ്ടുവന്നത്? എന്താമേ? എന്താണെന്നോ, ആ ഭദ്രകാലയിൽ എല്ലാം കൂടെ ചേർന്ന് ഈ വീട്ടിലുള്ള വിഴുപ്പ് മുഴുവനും അവളെ കൊണ്ട് അലക്കിക്കുക. നീ അവിടെ ഭർത്താവല്ലേ, ഒന്ന് പോയി ചോദിക്കടാ. അത്രയ്ക്കായോ? അത് തന്നെ, പോയി ചോദിക്ക്. വേണ്ട വേണ്ട, മായേ നിർത്ത്, നിന്നോടാണ് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്? അവളെ വിളിച്ചു ചോദിക്ക, അവളെ വിളിക്ക. എന്റെ ഭാര്യയെ കൊണ്ട് വിഴുപ്പ് അലക്കി ആർക്കത്ര ധൈര്യം? ചുണം ഉണ്ടെങ്കിൽ ഇറങ്ങി വാ, തൊലച്ചോളാത്രയും. നിർത്തടാ, ആരാ നീ വെല്ലു വിളിക്കുന്നേ? പിന്നമിടുക്ക് നിന്റെ പെണ്ണിനോട് മതി, ഞങ്ങളുടെ മെക്കിട്ട് വരാൻ വന്നാലേ വായി പല്ലു കാണത്തില്ല, അത് ആരായാലും ശരി. ഞാൻ തന്നെ അവളോട് തുണി നനയ്ക്കാൻ പറഞ്ഞത്. എന്ത് ചെയ്യും നീ? നിന്റെ ഭാര്യയുടെ വീഴ്പ്പ് അവൾ അലക്കാതെ പറഞ്ഞ ഞങ്ങൾ അലക്കി കൊടുക്കണോടാ? അതെ, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം ഇവൾക്കില്ല. നിങ്ങളെ പോലെ പിച്ചക്കാരിയല്ല അവള്, എന്റെ ഭാര്യ അവളുടെ ഇഷ്ടത്തിനൊത്തുകൂടെ ജീവിക്കും. തയ്ക്കാൻ പറ്റാത്തവരെ ഇറങ്ങി പോണേ ഇവിടുന്ന്. എങ്ങോട്ടാണ് ഇറങ്ങി പോണത്? പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ട് ജോലിയുടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാശിന് നാലു നേരം വെട്ടി വിഴുങ്ങിച്ച് വന്ന് വീമ്പിളക്കുന്നു. ഇവൻ ഈ ഊതി പെരുപ്പിച്ച് വെച്ചിരിക്കുന്ന തടിയെ അതുപോലെ ഞങ്ങളുടെ ചോറ അറിയാതെ നിനക്ക് ഇടമെയ്യണെങ്കിൽ നാല് കാശ് ഉണ്ടാക്കി വന്നിട്ട് ഈ വാചകമൊക്കെ അടിക്കറ. മതി, മതിയാക്ക്, മതിയാക്കില്ല. എന്തോ നീ നിർത്ത്, ആരോ നീ കൈകൊണ്ട് സംസാരിക്കുന്നത്? നിനക്ക് ഇങ്ങനെ വേറല്ലേ, നിന്നൊക്കെ ഇളവല്ല അവൻ. കേട്ടില്ലോ പറഞ്ഞത്, ഞങ്ങളോട് ഇറങ്ങിപ്പോവാൻ. ആ പറഞ്ഞു, എനിക്കോട് ആവശ്യപ്പെട്ട് വിടാറുണ്ട്. നിന്നോട് നിർത്താനല്ല പറഞ്ഞത്, എടുത്തിനാണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്തോ മാള ഇവിടെ അങ്ങ് പറഞ്ഞു നിന്നാ കേക്കാലോ തോറ്റപ്പാട്ട്. ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ തറവാടിലെ തലകുത്ത് നിർത്തുമല്ല. അത് തന്നെ ഞാനും പറഞ്ഞത്. ഇവിടെ ആമ്പിള്ളേക്കാളും തന്നെയുടെ ഈ പെമ്പിള്ളേർക്കാ. അയ്യോ അച്ഛൻ അമ്മയതിന് എല്ലാത്തിനും കാരണം. അച്ഛൻ ഒന്നും പറയണ്ട, ഞാൻ എല്ലാവർക്കും കേട്ടോണ്ടിരിക്കുന്നു. പറയണ്ടെന്ന് മായയോട് അവളുടെ തുണി തന്നെ അലക്കാമെന്ന് ശ്രീദേവി പറഞ്ഞു. അതുകൊണ്ട് ചെന്ന് ഊതി പെരുപ്പിച്ച് അമ്മ ഇവരോട് പറഞ്ഞു. മക്കളെ അവിടെ വഴിക്ക് വിട്ട വല്ല പ്രശ്നമുണ്ടോ? അല്ലാതെ അവളെ തമ്മിൽ കുത്തിത്തിരിപ്പിക്കാൻ നോക്കിയാലേ തറവാട് തലകുത്തല്ല തകർന്ന് തരിപ്പണമാകും.
എല്ലാരോടും കൂടി പറയുക, പരസ്പരം തമ്മിൽ തന്നെ കുടുംബം തുടയ്ക്കരുത്. ഇത്തിരി പഠിപ്പുണ്ടെന്നും നാലുകാൽ സമ്പാദിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ആരും അഹങ്കരിക്കണ്ട. ഇവിടെ ആരും അഹങ്കരിച്ചൊന്നുമില്ല, ന്യായം പറഞ്ഞേ ഉള്ളൂ. ന്യായം പറയാൻ ഇത് കോടതിയല്ല, കുടുംബമാണ്. നിനക്കിവിടെ എന്താ കാര്യം? അവളോട് ഇത്രയും പറഞ്ഞ പോരായിരുന്നു, കരണത്തിട്ട് രണ്ട് കൊടുക്കാ വേണ്ടത്. കാര്യമാളെ കൊന്നു കളയിക്കാൻ ഇവത്തെയൊക്കെ ശമ്പളം വാങ്ങി പെട്ടി വെച്ച് പൂട്ടുന്നത് നിനക്ക് സഹിക്കത്തില്ല അല്ലേ? ഇനി മേലെ പിള്ളേരുടെ കാര്യത്തിലെങ്ങാ തലയിട്ടാൽ ചവിട്ടത്തിന്റെ എല്ലൊടുക്ക. ഞാൻ പോകത്ത് ഇപ്പൊ പോന്ന് പറയും. രാത്രി ആകുമ്പോ കൊതു കടിക്കുന്നു, വാ വന്ന് പറയണേ. എന്താ അവിടെ? എന്താന്ന്? അണിക്കുട്ടിയും മണിക്കുട്ടിയും എന്നെ തല്ലിട്ടു. അയ്യോ, കള്ളം പറയാ, അപ്പു തന്നെ വിഴുന്നത്. ഓട്ടം മോനെ, നമുക്കേ ഇവർക്ക് വെളിച്ചത്ത് ചോറ് കൊടുത്ത് തിരിട്ടത്ത് കിടക്കാം കേട്ടോ. ഇത് ചിറ്റ ഓണക്കൊടി കണ്ടിട്ടുണ്ട്. ഇത് അപ്പുനെ, ഇത് മണിക്കുട്ടന്, ഇത് അനുമൂക്ക്. അതാർക്കാ? ഇത് മീനച്ചിട്ടയുടെ കുഞ്ഞു വാവയ്ക്ക്. ഹായ്, നന്നായിട്ടുണ്ട്. എന്റേത് നല്ലത്. അല്ല അല്ല, എന്റേത് നല്ലത്. വാ, നമുക്കിത് അമ്മയെ കാണിക്കാം. അമ്മേ, ശ്രീജിട്ട് ഞങ്ങൾക്ക് ഓണക്കൊടി വാങ്ങി തന്നോ? അകത്തോണ്ട് വയ്ക്കാം. എന്തിനാ മോളെ നീ ഇതൊക്കെ വാങ്ങാൻ പോയത്? അച്ഛനും അമ്മയും കൂടെ പോയി എല്ലാവർക്കും വാങ്ങിച്ചിട്ടുണ്ട്. ആവോ, അപ്പൊ ഇന്ന് മഴ ഉണ്ടാവുമല്ലോ. ഇതാ എന്റെ സാരി, നല്ല നിറമല്ലേ, എനിക്ക് നല്ലോണം ചേരും. ഇതിനെ 200 രൂപയായിരുന്നു അമ്മ പറഞ്ഞു. നിനക്കും മീനിനും ഉള്ളത് അകത്തിരിപ്പുണ്ട്. മായയുടെ സാരി കാണാൻ എന്ത് ഭംഗിയാ, 2000 രൂപയായിരുന്നു. നാണാവുന്നില്ലേ ചന്ദ്രശേഖർ പറയാൻ? ചേച്ചിക്ക് 200 രൂപയുടെ സാരി, മായക്ക് 2000 രൂപയുടെ സാരി. എന്തിനാ ഇത് വാങ്ങാൻ പോയേ? ആ തള്ളയുടെ മുഖത്തേക്ക് വലിച്ചെറിയായിരുന്നില്ലേ? നീ എന്താ മോളെ പറയുന്നേ? മായയെ പോലാണോ ഞാൻ? അവള് പണക്കാരിയല്ലേ. സത്യത്തിൽ അപ്പുവിന്റെ അച്ഛൻ പോലും ഇത്രയും വിലയുള്ളൊരു സാരി എനിക്ക് ഇതുവരെ വാങ്ങി തന്നിട്ടില്ല. ഷോ, ഇത് ചന്ദ്രചേച്ചി, അപ്പുവിന്റെ അച്ഛൻ എങ്ങനെയാ വാങ്ങിക്കുന്നത്? ഇവരുടെ മോനല്ലേ, പണക്കാരിയായാലും പാവപ്പെട്ടവരായാലും ഈ വീട്ടിലെ മരുമക്കളെല്ലാം ഒന്നുപോലെ ഉള്ളൂ. ഇവിടെ ഒന്ന് പിടിച്ചേ മോളെ, ഇന്നത്തെ കൊണ്ട് എല്ലാം അവസാനിപ്പിക്കും. മാത്രം എനിക്ക് ആരുടെ സഹായവും വേണ്ട. എനിക്കും കണക്ക് കൂട്ടാനൊക്കെ അറിയാം. അതാണല്ലോ എനിക്കുള്ള ഒരു പേടി. നിനക്ക് കൂട്ടാനും അറിയാം, കുറയ്ക്കാനും അറിയാം. കൂട്ടി കുറയ്ക്കുന്നതിനിടയിൽ തട്ടാനും അറിയാം. അതെ, ആരായി തുണികളൊക്കെ മേടിച്ചേ? ആ, ഞങ്ങള് തന്നെയാ. എന്താ മനസ്സിലായി? അതുകൊണ്ടാണല്ലോ ഓരോരുത്തർക്ക് ഓരോ തരത്തിൽ എടുത്തിരിക്കുന്നത്. അല്ലാണ്ട് പിന്നെ കഴുതയും കുതിരയും ഒരു തൊഴുത്തി കെട്ടാൻ പറ്റുമോ? ആ, കഴുതയാരോ കുതിരയാരെന്നൊക്കെ എല്ലാവർക്കും അറിയാം. മേടിക്കുന്നെങ്കിൽ എല്ലാവർക്കും ഒന്നുപോലെ മേടിക്കണം, അല്ലാതെ മരുമക്കളെ എന്നെ തരംതിരിച്ച് കാണരുത്. ഞങ്ങളുടെ കാര്യം പോട്ടച്ചാ, ചന്ദ്രേച്ചി നിവൃത്തിയില്ലാത്തവളാണെന്ന് കരുതി ഇങ്ങനെ തരം താഴ്ത്തരുത്. തരം താഴ്ത്തണോ വേണ്ടായെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ നിന്റെ കാര്യം നോക്കിയാ മതി. ഓ, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതിനൊന്ന് സമ്മതിച്ചാ മതി. നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഞങ്ങൾ ഇവിടുത്തെ വേലക്കാരൊന്നും അല്ല. ഞാൻ അപ്പഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടെന്ന്. ഇപ്പൊ എടുത്തു തന്നതാ കുറ്റം. തന്നില്ലായിരുന്നെങ്കിലോ? തന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഞങ്ങൾ തന്നെ എടുത്തോളൂ. ആ, എന്നാ പോയി അങ്ങോട്ട് വാങ്ങിച്ചു. അങ്ങനെ അങ്ങനെ വിട്ടാക്കൊള്ളത്തില്ല. ഞാൻ അപ്പഴേ പറഞ്ഞ എടുക്കുമ്പോ എല്ലാവർക്കും ഒരുപോലെ എടുക്കണമെന്ന്. അതായിരുന്നെങ്കിൽ 1000 രൂപയ്ക്കകത്ത് തീർന്നേ. ഇപ്പൊ അവൾ പറഞ്ഞു പോയി കേട്ടില്ലേ? ഓരോരുത്തരും അവരവരുടെ ശമ്പളത്തിൽ നിന്ന് തിരവാക്കാൻ തുടങ്ങിയാൽ ഞാൻ ഇവിടെ നിന്ന് മൂക്കിട്ട് ഇഷാന്ന് എഴുതേണ്ടി വരും. ഇറങ്ങി പോകും ദേവി. പാലുള്ളൂ ഇപ്പൊ മനസ്സിലായില്ലേ? വീട്ടിലുള്ള ആണുങ്ങളെ അവർക്ക് പേടിയില്ല. നമ്മളിവിടെ മിണ്ടാതിരുന്നാലേ കിളവനും കിളവും കൂടെ നമ്മളെ ചവിട്ടി തേക്കും. ശരിയാ, ശ്രീദേവി ചേച്ചി അത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരുപോലത്തെ സാരി കിട്ടി. നമ്മൾ ഇങ്ങനെ ഒരുമിച്ചെന്നാ ഇവര് ശരിക്കൊരു പാഠം പഠിപ്പിക്കാം. കള്ള പറഞ്ഞു വിട്ടതാ നമ്മൾ എന്തോ പറയുന്നറിയാം. അയ്യോ, എന്താ വന്നോട്ടെ. അമ്പുരാട്ടിക്ക് അടുക്കളയിൽ എന്താ കാര്യം? അന്തപുരത്തിൽ ഇരുന്നാ മതിയായിരുന്നല്ലോ. അമൃതത്തിന് കാലാവുമ്പോ അടിയങ്ങൾ അറിയിക്കാം. ചെന്നാട്ടെ. അയ്യടാ, നീ ഇതുണ്ടോ? എന്തിനാ കരയുന്നേ? അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലോ. ഈ മുതലക്കണ്ണീരൊന്നും ഇവിടെ ചെലവാകില്ല. ചേച്ചിമാർക്ക് അമ്മയില്ലാതെ വളർന്നവളാണ് ഞാൻ. കൂട്ടിനൊരു കൂടപ്പുറപ്പ് പോലും ഇല്ലാതെ ഒറ്റപ്പെട്ട് ജീവിച്ച എനിക്ക് സ്നേഹമുള്ള 3 ചേച്ചിമാരെ ഇവിടെ കിട്ടി. അയ്യോ, നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്യണമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അച്ഛനും അമ്മയും എന്നെ അതിനനുവദിക്കുന്നില്ല. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദയവായി എന്നെ ഒറ്റപ്പെടുത്തരുത്. സ്നേഹത്തോടെ അനിയത്തി എന്നൊന്ന് വിളിച്ചാൽ മാത്രം മതി. നിങ്ങളോടൊപ്പം എന്നെയും കൂട്ടില്ലേ?